കാംഗോലിലെ എം കെ രാജൻ എന്ന ഐ എൻ ടി യു സി തൊഴിലാളിയെ ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ സി ഐ ടി യുവിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന സി ഐ ടി യുവിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഐ എൻ ടി യു സി. ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും കണ്ണൂർ ജില്ലാ ദേശീയ ഓട്ടോ തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി ഭാരവാഹികൾ പയ്യന്നൂരിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ജനാധിപത്യത്തെ ദംശിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള നമ്മുടെ സമൂഹം എൻ്റെ മുന്നിലിരിക്കുന്ന പത്രമാധ്യമങ്ങൾ അത് ഏറ്റെടുക്കണം. ഇത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഉൾപ്പെടെ സഹായം ഇതിനാവശ്യമാണ്. സമൂഹം അത് ഏറ്റെടുക്കണം. അതിന് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാവരുടെയും ഭാഗത്തുള്ള സഹായം ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാം. രാജനോട് സി ഐ ടി യുവിൽ അംഗത്വം എടുക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് സി ഐ ടി യു നേതാവ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞത് കളവാണെന്നും ഐ എൻ ടി യു സി നേതാക്കൾ സി ഐ ടി യു നേതാക്കളോട് രാജനെ വാഹനമോടിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല എന്നും സ്റ്റാൻഡിലെ ചിട്ടവട്ടങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കാനും സ്റ്റാൻഡായി പ്രഖ്യാപിക്കാനുമുള്ള ശ്രമം നീതിക്ക് നിരക്കാത്തതും നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതുമാണെന്നും ഐ എൻ ടി യു സി നേതാക്കൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. സംഘബലം ഉപയോഗിച്ച് നിയമം കയ്യിലെടുക്കുന്ന നയം അംഗീകരിക്കാനാവില്ലെന്നും ബ്ലഡ് ക്യാൻസർ രോഗിയായ രാജന് ഉപജീവനം നടത്താൻ തൊഴിൽ ചെയ്യാൻ അനുവദിക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും ഐ എൻ ടി യു സി നേതാക്കൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബി ജെ പിയുടെ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കും പ്രതിഷേധ സമരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന്റെയും ഐക്യം തകർക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾ ഉപകരിക്കൂ എന്നും ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം, ഓട്ടോറിക്ഷ യൂണിയൻ ജില്ലാ നേതാക്കളായ എ പി നാരായണൻ, സുരേഷ് കാനായി, ടി വി ഗംഗാധരൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.